ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാലിക്കറ്റ് ഫുഡ് ഗാലറി. ഞാൻ എത്തിയിരിക്കുന്നത് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായയുടെ റെസിപ്പിയായിട്ടാണ്. നമ്മൾ മലയാളികൾ ദിവസവും ചായ കുടിക്കുന്നവരാണല്ലോ. വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ചായ കുടിക്കാത്തവരായിട്ടുണ്ടാവുള്ളൂ അല്ലേ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ചായയുടെ റെസിപ്പി എന്ത് കാണിക്കാനാണ്, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണല്ലോ എന്ന്. പക്ഷേ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സാധാരണ ചായ അല്ല, ഇതൊരു സ്പെഷ്യൽ ചായയാണ്. ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള ഈ ചായ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫോണിൽ കാണുന്ന ഈ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ മൂന്ന് ഓപ്ഷൻ കാണും, അതിൽ ഓൾ തന്നെ എന്തായാലും ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കാം. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇത് ചെറിയ സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂണായിട്ട് ചേർക്കുന്നത്. നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ ചായക്ക് കടുപ്പം വേണ്ടത് അത്രയും ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം, ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിവിടെ 2 മിനിറ്റ് തിളച്ച് വരട്ടെ. ചായപ്പൊടി ഇട്ടതിന് ശേഷം ചായപ്പൊടി ഒന്ന് വെന്ത് വരണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും ചായ. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ചേർക്കാം. 1 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ വാനില എസൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം. നിങ്ങളിതുപോലെ വാനില എസൻസ് ചേർത്തിട്ട് ഇതുവരെ ചായ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല സ്പെഷ്യലായിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ചായ തന്നെയായിരിക്കും ഇത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചായ ഡയറക്റ്റ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഉയർത്തിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചായ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും, ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ. അപ്പോൾ വെറൈറ്റി ആയിട്ട് ചായ കുടിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ തന്നെയാണ്. ഈ ചായയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ മാളിലൊക്കെ പോയാൽ കുടിക്കുന്ന ചായ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ അവരതിൽ വാനില എസൻസ് ചേർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടാ, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ഒരു കാര്യം മറക്കല്ലേ, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെയിലാച്ച് വന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. Thank you.